തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 2:39. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്, വാഗ്ദത്തം നിങ്ങളുടെ മക്കൾക്കുണ്ട്, വാഗ്ദത്തം ദൂരസ്ഥരായ ഏവർക്കുമുണ്ട്. കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതാണ് വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാഗ്ദത്തം. അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായി. ദൈവം വാഗ്ദത്തം നൽകി. വാഗ്ദത്തം നൽകിയപ്പോൾ അത് കയ്യിൽ കിട്ടിയില്ല, പക്ഷേ വാഗ്ദത്തമുണ്ട് അവിടെ. അന്ന് അബ്രഹാമിന് മകനെ കിട്ടിയില്ല. ഇക്കണ്ട ഭൂമിയെല്ലാം അനുഭവിക്കാൻ സന്തതിയെ ലഭിച്ചില്ല, പെട്ടെന്ന് ലഭിച്ചില്ല. പക്ഷേ വാഗ്ദത്തം ലഭിച്ചു. തലമൊക്കി ചുറ്റി നോക്കിക്കൊള്ളാൻ ദൈവം പറഞ്ഞു. തലമൊക്കി ചുറ്റും നോക്കുക, നീ തല താഴ്ത്തിയിരിക്കണ്ട, എനിക്ക് മക്കളില്ലോ എന്ന് ഓർത്ത് നീ ദുഃഖിച്ചിരിക്കണ്ട, ഈ ഭൂമിയെല്ലാം ആരനുഭവിക്കുന്ന ഓർത്ത് നീ വിഷമിച്ചിരിക്കണ്ട. നിനക്ക് മക്കളുണ്ടാകും, എണ്ണിയാൽ തീരാത്ത സന്തതി ഉണ്ടാകും. കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിൽ നക്ഷത്രം പോലെയും നിനക്ക് സന്തതി ഉണ്ടാകും. ഈ മണ്ണിലെ പൂഴിയെ എണ്ണി തീർക്കാമോ എങ്കിലേ നിൻ്റെ സന്തതി എണ്ണാൻ പറ്റൂ, അത്ര പെരുത്ത് നിനക്ക് സന്തതികളുണ്ടാകും. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. തലപൊക്കി ചുറ്റും നോക്കുക എന്ന് പറഞ്ഞു. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു, മക്കളുണ്ടാകുമെന്ന വാഗ്ദത്തം. അപ്പോസ്തലനായ പത്രോസ് പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. എല്ലാവർക്കും ഉണ്ട് വാഗ്ദത്തം. സമീപസ്ഥർക്കുണ്ട്,
ദൂരസ്ഥർക്കുണ്ട്, അടുത്തുള്ളവർക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മക്കൾക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കുണ്ട്. പിന്നെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, അല്ലല്ല, ദൂരെ ദൂരസ്ഥരായിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് എല്ലാവർക്കും വാഗ്ദത്തമുണ്ട്. ആർക്കും ഭേദമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും വാഗ്ദത്തം, ദൈവീക വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. സമാധാനത്തിൻ്റെ വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. ഒരു സ്വൈര ജീവിതത്തിൻ്റെ വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. ശാശ്വതമായ ഒരു ശാന്തിയുടെ വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. സന്തോഷമായും സമാധാനമായും ജീവിക്കാനുള്ള വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ഈ വാഗ്ദത്തം ഉണ്ടെങ്കിലും ആ വാഗ്ദത്തം നാം സ്വായത്തമാക്കുന്നില്ല, നാം അത് പ്രാപിക്കുന്നില്ല. വാഗ്ദത്തത്തിൻ്റെ പെരുമ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, വാഗ്ദത്തം നാം ചോദിച്ചു വാങ്ങണം, വാഗ്ദത്തം നാം ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങണം. ഓർക്കുന്നില്ലേ നിങ്ങൾ, ശമൂവേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്ന ഇങ്ങനെ പറഞ്ഞു, എന്തു പറഞ്ഞു? ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. വാഗ്ദത്തം ഹന്നയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കിട്ടി, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വാഗ്ദത്തം ലഭിച്ചു. പിന്നെ ചോദിച്ച് വാങ്ങുകയാണ്, അപേക്ഷിച്ച് വാങ്ങുകയാണ്. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവൻ ശമൂവേൽ എന്ന് പേരിട്ടു. ആ പേരിൻ്റെ തന്നെ അർത്ഥം എന്താണ്? യഹോവയുടെ ദാനം, യഹോവയോട് ചോദിച്ചു വാങ്ങിയെടുത്തതായ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമാണത്. ഞാനവന് യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മക്കൾക്കുണ്ട്, നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ്. പക്ഷേ എന്താണ് ഓരോരുത്തരും ചെയ്യേണ്ടത്? വാഗ്ദത്തം ഞാൻ അപേക്ഷിച്ച് വാങ്ങണം, അത് ഞാൻ സ്വന്തമാക്കണം, എൻ്റേതാക്കി മാറ്റണം, എൻ്റേതായി ഞാൻ സ്വയം റിയലൈസ് ചെയ്യണം, സ്വയം അത് സാക്ഷാത്കരിക്കണം, എൻ്റെ സ്വന്തം ജീവിത അനുഭവമാക്കി മാറ്റിയെടുക്കണം, ഞാനത് നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടില്ലേ? വാഗ്ദത്തങ്ങൾ ധാരാളം കിട്ടിയിട്ടില്ലേ? ഈ വേദപുസ്തകം വായിച്ചു പോകുമ്പോൾ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് വചനം തരുന്നതായിട്ടും നിങ്ങൾക്ക് വാഗ്ദത്തം തരുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവമില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തിരുവചനം വായിക്കാൻ കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തിരുവചനം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നേരിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ, അപ്പോൾ പിന്നെ നിങ്ങളുടെ കണ്ണുനീര് ഈ വേദവസനത്തെ ആളുകളിൽ ചിലപ്പോൾ വീഴും. പെറുവിരുന്നനെ കണ്ണുനീര് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, നിങ്ങളേങ്ങളടിക്കാൻ തുടങ്ങും, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമോർത്ത് സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങും, നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവം ഓരോരോ അനുഭവങ്ങൾ തിരുവചനത്തിൽ കൂടി നിങ്ങൾക്ക് തരുമ്പോൾ, ഈ രത്നഖനി ആഴത്തിൽ കുഴിച്ച് കർത്താവ് നിങ്ങൾക്ക് രത്നങ്ങൾ വാരി തരുമ്പോൾ, ഓ സ്വർഗീയ രത്നങ്ങൾ നിങ്ങൾക്ക് വാരി തരുമ്പോൾ, നിങ്ങൾ സന്തോഷം കൊണ്ട് മതിമറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ മതിമറന്ന് ദൈവത്തെ ആരാധിക്കും. അപ്പോൾ നിങ്ങൾ ഭൂമിയിലെ ക്ലേശങ്ങൾ മറന്നുപോകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീരും വേദനയും മറക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ മറക്കും. രോഗകിടക്കിയിൽ വേദന കൊണ്ട് ഞെലുവിരിക്കൊണ്ട് കിടക്കുമ്പോഴും ദൈവീയ വാഗ്ദത്തങ്ങൾ ഓർത്തോർത്ത് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളിൽ തൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതശക്തി വെളിപ്പെടും. നിങ്ങളിലേക്ക് ദൈവസ്നേഹം പകർന്നു വരും. അപ്പോൾ നിങ്ങളുടെ രോഗത്തിൻ്റെ വേദന നിങ്ങൾ അറിയുകയില്ല, നിങ്ങളുടെ കഷ്ടത നിങ്ങളെ തൊടുകയില്ല. അപ്പോൾ ഏതോ ഒരു പ്രത്യേക കൃപ വന്ന് നിങ്ങളെ പൊതിയുന്നത് നിങ്ങൾക്ക് അനുഭവമാകും. ദൈവീയ കൃപ നിങ്ങളെ വന്ന് പൊതിയുന്നു, ദൈവീയ കൃപ നിങ്ങളെ വന്ന് മൂടുന്നു. നിങ്ങൾ ഒരു മേഘത്തിന് കീഴിലാകുന്നത് നിങ്ങൾക്ക് അനുഭവമാകും. മേഘത്തിൻ്റെ കീഴിൽ, സ്വർഗീയ മേഘത്തിൻ്റെ കീഴിൽ, സ്വർഗീയ നിഴലിൻ്റെ കീഴിൽ, അത്യുന്നതിൻ്റെ മറവിൽ, സർവശക്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ, ഓ എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ ഇനി ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ
എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ തല ഉയരുന്നത്, തല താണിരുന്നവരുടെ തല ഉയരുന്നത് അതൊരത്ഭുതകരമായ കാഴ്ചയല്ലേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. സംഘത്തിനക്കാരൻ പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഹല്ലേലൂയ, ഒറ്റയ്ക്കൊരു കാര്യമേ ഞാൻ ചോദിച്ചുള്ളൂ, ഞാൻ വേറൊന്നും ചോദിച്ചില്ല. കർത്താവേ, ഞാൻ നിന്നോടൊന്നല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ നീ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. തല ഉയരുകയാണ്, തല പൊങ്ങുകയാണ്, ജയഘോഷയാഗങ്ങളെ അർപ്പിക്കുകയാണ്. ഇരുകരവും വിശുദ്ധകരങ്ങളാക്കി ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് മഹത്വം പാടുകയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഈ ദൈവീക സ്നേഹം അനുഭവിക്കാൻ, വാഗ്ദത്തങ്ങൾ കരഗതമാക്കാൻ നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ? ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി. അബ്രഹാം തലപൊക്കി നോക്കി. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ ആ വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ കാണാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും, പരിശുദ്ധാത്മാവ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അരൂപി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. റൂഹ് കുദിശ പാറക്കലീത്ത. പ്രിയപ്പെട്ടവരെ, ഈ ദൈവീക കാര്യസ്ഥൻ, ദൈവത്തിൻ്റെ കാര്യസ്ഥൻ, ദൈവത്തിന് സ്തോത്രം. അതേ പരിശുദ്ധാത്മാവ്, ദ കംഫർട്ടർ, ആശ്വാസപ്രദൻ, അവനെ നമുക്ക് ലഭിക്കും. എൻ്റെ കർത്താവിന് സ്തോത്രം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ്, റൂഹ് കുദിശ പാറക്കലീത്ത, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരും. സ്നേഹിതരെ, ഈ വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുവോ? ഈ വാഗ്ദത്തം ലഭിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ സജ്ജമാക്കിയോ? നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കിയോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുവോ? നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മയിൽ ഇങ്ങനെ പഴകിക്കിടക്കുന്നതായി, പക്ഷേ ഊഹ മനസ്സിലേക്ക് താണു പോയതായി, ഒരുപക്ഷേ ഉള്ളതായ അനേകമനേകം പാപങ്ങൾ ഓരോന്ന് ഓരോന്ന് ചകഞ്ഞ് ചകഞ്ഞെടുത്ത് അത് ദൈവ തിരുമുൻപാകെ കൊണ്ടുവന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപമില്ലാത്ത ജീവിതം നിങ്ങൾ തുടങ്ങിയോ? ദൈവത്തിന് സ്തോത്രം. പഴയ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്നു. ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചകഞ്ഞെടുക്കുന്നു. ഓരോന്നോരോന്ന്, ഓരോ പ്രവൃത്തികൾ, ഓരോ വാക്കുകൾ, ഓരോ പെരുമാറ്റങ്ങൾ, ഓരോ സംസാരങ്ങൾ, ഓരോ ഇടപാടുകൾ, ഓരോ കൊടുക്കൽ വാങ്ങലുകൾ, ജീവിതത്തിൽ ഓരോ സമയത്ത് സംഭവിച്ചു പോയതായ വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് കടന്ന് ഓരോരോ മനോഭാവങ്ങൾ, ഓരോരോ ചിന്താഗതികൾ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആളത്വത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നതായ ചില പ്രത്യേക സ്വഭാവങ്ങൾ, അതിലെല്ലാം ഓരോന്നോരോന്നായി കണ്ടുപിടിച്ചിട്ട് എല്ലാം കൊണ്ടുവന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ സാധിക്കും? പ്രിയപ്പെട്ടവരെ, എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുക അതെങ്ങനെ സാധിക്കും? ഞാനൊരു സംഭവം വായിച്ചു. കൗൺ സിൻസർഡോഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഒരു ധനാഢ്യനായിരുന്നു, സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ജർമ്മനിയിലെ ആർട്ട് ഗാലറിയിൽ കൂടി ഇങ്ങനെ പോവുകയായിരുന്നു. ഓരോരോ പടങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി കണ്ട് കണ്ട് പോവുകയായിരുന്നു. ഒരു പടം കണ്ടപ്പോൾ അദ്ദേഹമോടെ സ്തംഭിച്ച് നിന്നു, അനക്കമറ്റ നിന്നു, നോക്കി സൂക്ഷിച്ച് നോക്കി. യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു പടമാണ് അവിടെ ആ ആർട്ട് ഗാലറിയിൽ അവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം അത് നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണ് ആ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് തന്നെ തറഞ്ഞു നോക്കി. അദ്ദേഹം നോക്കി നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു.
അദ്ദേഹം നോക്കിയപ്പോൾ താഴെ ഒരു എഴുത്തുണ്ട്. ആ പടത്തിൽ ആ ക്രിസ്തുവിൻ്റെ ക്രൂശീകൃത രൂപത്തിൻ്റെ താഴെ ഒരു എഴുത്ത്. ആ എഴുത്ത് എങ്ങനെയാണ്? നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജർമ്മൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് വായിച്ചു, നോക്കി നിന്നു, ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തുവോ? എനിക്ക് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? ഈ ത്യാഗം സഹിച്ചത് എനിക്ക് വേണ്ടിയാണോ? എനിക്ക് വേണ്ടി എന്തിനാണ് ഈ ത്യാഗം സഹിച്ചത്? ഇതെല്ലാം ഇങ്ങനെ ഓർത്ത് ഓർത്ത് നിന്നു. അദ്ദേഹം അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ആളുകൾ ഓരോരുത്തരും ഇങ്ങനെ പടം കണ്ട് കണ്ട് പോകുന്നുണ്ട്. ഇദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് കരയുകയാണ്. അന്ന് അവിടെ വെച്ച് അദ്ദേഹം തീരുമാനമെടുത്തു, ജീവിതം ക്രിസ്തുവിന്, ഇനിയുള്ള ജീവിതം ക്രിസ്തുവിന്. നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ഇപ്രകാരം ഉള്ളിൽ പറഞ്ഞു, ഇനി എൻ്റെ ജീവിതം യേശുവിന് എന്ന്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അവിടെ നിന്ന് പോന്നു. അദ്ദേഹം ഒരു പുതിയ ജീവിതം തുടങ്ങി. അദ്ദേഹം ജീവിതം മുഴുവനും പരിശോധിച്ച് കർത്താവിന് തിരുമുൻപിൽ എല്ലാം പരിശോധിച്ച് സമർപ്പിച്ചു. അദ്ദേഹം പുതിയ ജീവിതം തുടങ്ങി. നിങ്ങൾക്കറിയാമോ, മൊറേവിയൻ മിഷണറീസ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ആരംഭം അങ്ങനെയാണ്. അദ്ദേഹമാണ് മൊറേവിയൻ മിഷണറി പ്രസ്ഥാനം തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. നിങ്ങൾക്കറിയാമോ, ഈ മൊറേവിയൻ മിഷണറിമാരിൽ ഒരാൾ പറഞ്ഞ വചനം കേട്ടാണ് സുപ്രസിദ്ധ സുവിശേഷകനായ ജോൺ വെസ്ലി മാനസാന്തരപ്പെട്ടത്. മൊറേവിയൻ മിഷണറീസ് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഏറ്റവും മർമ്മമായ അനുഭവത്തിൽ നിന്നതായ ഒരു മിഷണറി സമൂഹമാണ്. കേൾക്കണമോ, അതിൻ്റെ പിന്നിൽ വേറെ ചരിത്രമുണ്ട്. എന്താണെന്നറിയാമോ, ഈ പടം ഇത് വരച്ച ഒരാളുണ്ട്, അതും ജർമ്മനിയിലുള്ള ഒരാളാണ്. സ്റ്റേൺബെർഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്റ്റേൺബെർഗ്, ഈ സ്റ്റേൺബെർഗ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച വ്യക്തിയൊന്നും അല്ലായിരുന്നു, പക്ഷേ ഒരു നാമധേയ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിൻ്റെ പടമൊന്ന് വരയ്ക്കാൻ വിചാരിച്ചു. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ പടം വരയ്ക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അത് ഒരു നല്ല പടമാകണം എന്ന് ആഗ്രഹിച്ച് തന്നെ വരച്ചു. കുറേ അങ്ങ് വരച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും അടുത്തു. കുറേ വരച്ചു, മനസ്സും അടുത്തു സ്റ്റേൺബെർഗ്. അദ്ദേഹം ആ പടം അദ്ദേഹത്തിൻ്റെ പടം വരയ്ക്കുന്ന റൂമിൽ ഒരു ഭാഗത്ത് ചാരി വെച്ചു, പൂർത്തീകരിച്ചില്ല. അദ്ദേഹത്തിന് തോന്നി ഇത് ജീവിതത്തിൽ കുറച്ചുകൂടി ആളുകൾക്ക് കൂടുതൽ പ്രയോജനമുള്ള, നാമധേയ ക്രിസ്ത്യാനിയാണല്ലാതെ ശരിയായൊരു സത്യവിശ്വാസിയല്ല, ആളുകൾക്ക് കുറച്ചുകൂടി ഇമ്പമായിട്ടുള്ള പടം ഒരു പെൺകുട്ടിയുടെ പടം വരയ്ക്കുന്നതായിരിക്കും, ഒരു ജിപ്സി പെൺകുട്ടിയുടെ പടം, അവളെ നൃത്തം ചെയ്യുന്ന പടം വരയ്ക്കാം. അതിനുവേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി, അവളെ വിളിച്ചുകൊണ്ടൊന്ന് മാതൃകയാക്കി അവളെ നിർത്തിക്കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. എന്നും അവൾ വരും, വരയ്ക്കാൻ നിന്ന് കൊടുക്കും, പിന്നെ പോകും. എന്നും എല്ലാ ദിവസവും അവൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു ഈ ജിപ്സി പെൺകുട്ടി. കേൾക്കൂ, ഈ സ്റ്റേൺബെർഗ് ഇവളുടെ പടം ഇങ്ങനെ വരച്ച് കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം അവൾ ഈ ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ പടം, അത് ക്രൂശിക്കപ്പെട്ട പടം, അത് വരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പകുതിയായിരിക്കുന്നത് ആ പടം അവൾ കണ്ടു. അവൾ ചോദിച്ചു, ഇതെന്താണ്, ഇദ്ദേഹത്തെ ഇങ്ങനെ ഇത്രയും ഭയങ്കരമായൊരു ക്രൂശമേൽ തൂക്കി കൊല്ലുന്നതിന് അതിന് തയ്യാറായത് എന്താണ്? അദ്ദേഹം വലിയ അത്രയും വലിയ നീചനായിരുന്നുവോ എന്ന് ചോദിച്ചു. ഉടനെ സ്റ്റേൺബെർഗ് പറഞ്ഞു, അല്ലല്ല, അദ്ദേഹം നീചനൊന്നും അല്ലായിരുന്നു, അദ്ദേഹം യാതൊരു തെറ്റും ചെയ്ത ആളല്ല, പക്ഷേ അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം ക്രൂശിക്കപ്പെട്ടതാണ്, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്, അറിയാവുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഉടനെ അവൾ ചോദിച്ചു, ഓ അങ്ങനെയാണോ, അപ്പോൾ സാറിന് വേണ്ടിയും കൂടിയാണോ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു. ഒരൊറ്റ ചോദ്യം, അപ്പോൾ സാറിന് വേണ്ടിയും കൂടിയാണോ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്? ഈ നൃത്തം ചെയ്യുന്ന ജിപ്സി പെൺകുട്ടിയുടെ ആ ചോദ്യം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉടക്കി, ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്, മനുഷ്യജാതിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നറിയാം, എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ ജിപ്സി പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതിന് ശേഷം അദ്ദേഹം അവിടെ മുട്ടുമടക്കി. അദ്ദേഹം അവിടെ ആർട്ട് ആ പടം വരയ്ക്കുന്ന റൂമിൽ അദ്ദേഹം മുട്ടുമടക്കിയിട്ട് അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഇത്രയും കാലം ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ജീവിച്ചു, ഇത്രയും കാലം പേരിനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, പേരിന് മാത്രം ക്രിസ്ത്യാനി, കർത്താവെ എന്നോ ക്ഷമിക്കണമേ. അദ്ദേഹം ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അദ്ദേഹം എന്നിട്ട് വരച്ച് പൂർത്തിയാക്കിയ പടമാണ് ഈ ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആ പടം. അത് സിൻസർഡോർഫ് അദ്ദേഹം ആ പടം കണ്ടാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പടിപടിയായി ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവം നയിക്കുന്ന വിധങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഓരോന്നോർത്താൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറുന്നു നോക്ക് കാണാം, ദൈവിക പദ്ധതികൾ നിറവേറുന്നു നോക്ക് കാണാം, ദൈവത്തിൻ്റെ ഹിതങ്ങൾ നിറവേറുന്നു നോക്ക് കാണാം. ദൈവം ഓരോരുത്തരെയും സമീപിക്കുന്നത് ഓരോ വിധത്തിലായിരിക്കും. ഓരോരുത്തരും ആയിരിക്കുന്ന നിലയിൽ, ഓരോരുത്തരും ആയിരിക്കുന്ന ചുറ്റുപാടിൽ,
ഓരോരുത്തരും ആയിരിക്കുന്ന ജോലിയിൽ, അവരവരായിരിക്കുന്നതായ സാഹചര്യത്തിൽ, അവർ ജീവിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവം ഓരോരുത്തരെയും സന്ദർശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ എങ്ങനെയാണ് ദൈവം സന്ദർശിക്കുന്നത്? എപ്പോഴാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നത്? അത് ഇന്ന് തന്നെ ആകരുതോ? ഇന്ന് തന്നെ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ദിവസമാകരുതോ? ദൈവം നിങ്ങളെ അടുത്ത് വന്ന് നിങ്ങളെ തലോടുന്ന ദിവസമാകരുതോ? വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മനോഹരമായ വാഗ്ദത്തം നിങ്ങളുടെ മുന്നിൽ കർത്താവ് നീട്ടിത്തരികയാണ്. അത്യന്തം തേജോമയമായ വാഗ്ദത്തം തന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിൽക്കുകയാണ്. സിൻസർ ഡോഫ് എന്ന് പറയുന്ന ആൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. മനോഹരമായ പടം വരയ്ക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ അനേകം അനേകം രംഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ അനേകർക്ക് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാമോ? പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. കർത്താവ് പറഞ്ഞു, മകൻ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കല്ല് കൊടുക്കുമോ? മകൻ മീനെ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? മകൻ മുട്ട ചോദിച്ചാൽ ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹമുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി തീരണം. പരിശുദ്ധാത്മാവിന് വേണ്ടി, ആശ്വാസപ്രദന് വേണ്ടി, വിശുദ്ധിയുടെ ആത്മാവിന് വേണ്ടി, തേജസ്സിൻ്റെ ആത്മാവിന് വേണ്ടി, ശക്തിയുടെ ആത്മാവിന് വേണ്ടി, ധൈര്യത്തിൻ്റെ ആത്മാവിന് വേണ്ടി, സുബോധത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. നിങ്ങളെ ശുദ്ധീകരിപ്പാൻ, നിങ്ങളെ കഴുകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടുത്തുണ്ട്. നിങ്ങളെ തീയിൽ ശോധന കഴിച്ച് തീയിൽ കഴുകിയെടുക്കാൻ ദൈവത്തിൻ്റെ അഗ്നിയുടെ ആത്മാവ് നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങളുടെ എല്ലാ പതിരുകളും പാറ്റി അകറ്റിക്കളയുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് വീശുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കാറ്റിൻ്റെ നേരെ നിങ്ങൾ നിൽക്കുക. ആ കാറ്റ് നിങ്ങളുടെ മേൽ വീശുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ വീശുമ്പോൾ, എൻ്റെ സ്നേഹിതരെ, നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുകയും നിങ്ങളെ പരിശുദ്ധാത്മാവ് പൊതിയുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള അതിൻ്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ നീയെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധമുള്ള റൂഹായുടെ ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനങ്ങളാക്കി നമ്മെ തീർക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവം ഇപ്പോൾ നമ്മുടെ അരികത്തേക്ക് വരികയാണ്. മകനെ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? പരിശുദ്ധാത്മാവിന് തരാമെന്ന് പറയുന്നു. നാളിതുവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായിട്ടിരിക്കുകയാണോ? ഇതുവരെയും ജയം കിട്ടാത്തവരായിട്ടിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് ജയം തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പാപബോധം തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കുറ്റബോധം തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കൃപ തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ മുന്നേറ്റം തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് അസ്വസ്ഥത മാറ്റുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് രോഗസൗഖ്യം തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജയം തരുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തീയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവാണ്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് പുതുക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പഴയതെല്ലാം കത്തിച്ചു കളയുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഭയം മാറ്റുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജീവൻ തരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രകാശത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. പ്രകാശന സൃഷ്ടാവിനെ സ്തുതി. കർത്താവിൻ്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പീൻ. പ്രകാശത്തിൻ്റെ സൃഷ്ടാവിനെ സ്തുതി. കർത്താവിൻ്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് തീയായി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സെരകളിലൂടെ തീയായി ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് തീയായി എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മർമ്മഭാഗത്ത് കയറി ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചിന്താമണ്ഡലം കൈയടക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിന് വിധേയപ്പെട്ടവരായി ഒരു പുതിയ ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുങ്ങുമോ? നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? നിങ്ങൾക്ക് വേണ്ടി തിരുരക്തം ചിന്തിയവൻ, തിരുരക്തം കാണിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവനായി ഇപ്പോഴിതാ നിൽക്കുകയാണ്. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. അവനോട് വാക്ക് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിന് ഉറപ്പ് കൊടുക്കുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം.
വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. വാഗ്ദത്തം ഞങ്ങൾ അവകാശമാക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം തരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ലഭിച്ച് ശിഷ്യന്മാരത് പ്രാപിച്ച് കാത്തിരുന്ന് പ്രാപിച്ചുകൊണ്ട് അവർ തീപ്പന്തങ്ങളായി ദേശത്തെമ്പാടും സഞ്ചരിച്ചു. അനേകം അനേകം പേരെ കൂശല സ്നേഹം കണ്ടു. അതാ ഞങ്ങളും തീപ്പന്തങ്ങളായി സഞ്ചരിപ്പാൻ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, കഴുകണമേ, സമാധാനം പകരണമേ, ആശ്വാസം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 68231. ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.